ഇനി 235-ാമത്തെ നാമത്തിലേക്ക് കിടക്കാം. 235-ാമത്തെ നാമം വന്നിഹി. ഇതിന് മുമ്പുള്ള നാമം, അതായത് അഹസംവർത്തക എന്നുള്ള നാമം കൊണ്ട് ഭഗവാൻ സമയരൂപിയാണ്, കാലരൂപിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് വിശദീകരിച്ച് പറഞ്ഞു. കാലം എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ കാലത്തിൻ്റെ പരിവർത്തനത്തിന് ഹേതുവായിട്ടുള്ള ആളാണ് ഭഗവാൻ എന്ന് വളരെ വിസ്തരിച്ച് ഭാഷകാരൻ, വളരെ വിസ്തരിച്ചല്ല എങ്കിലും വിസ്തരിച്ച് പറഞ്ഞു. ഇനി അത് കാലരൂപിയാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. ഇനി ദേശരൂപി ആണ് ഭഗവാൻ എന്നുള്ളതാണ് വന്നി എന്നുള്ള നാമത്തെ കൊണ്ട് പറയുന്നത്. കാല ദേശം, ടൈം ആൻഡ് സ്പേസ്. ടൈമിനെ കുറിച്ച് പറഞ്ഞു, ഇനി സ്പേസിനെ കുറിച്ച് പറയാം. വന്നി എന്ന 235-ാമത്തെ നാമം കൊണ്ട് ദേശരൂപത്താൽ വിശ്വത്തെ വഹിക്കുന്നു എന്നതിനാൽ വന്നി എന്ന് നാമം. ആദ്യ ദേശരൂപത്താൽ വിശ്വത്തെ വഹിക്കുന്നു, അതായത് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ സ്പേസ് ദേശം കൊണ്ട് വ്യാപ്തമായിരിക്കുകയാണ്. ദേശം ആണ്, സ്ഥലമാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ. ആ ദേശത്തെ മുഴുവൻ, ആ ദേശവും ഭഗവാനാണ്. ആ ദേശത്തെ എന്താണോ വഹിക്കുന്നത് അതും ഭഗവാനാണ്. ഈ ദേശത്തെ വഹിക്കുന്നത്, വഹിക്കുന്നതും ദേശം തന്നെയാണ്. ഒരു ഒരു വസ്തുവിനെ വഹിക്കുന്നത് വേറൊരു വസ്തുവായിരിക്കും. അപ്പോൾ അങ്ങനെ ആ വ്യാപ്തമായിരിക്കുന്ന, നീണ്ടു കിടക്കുന്ന ഈ ലോകം മുഴുവൻ, നമ്മൾ ലോകം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ കണക്കാക്കുക, ഭൂമി, നക്ഷത്രങ്ങൾ, അങ്ങനെ കിടക്കുന്ന സകല ലോകവും നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കപ്പെടാത്ത, നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത, ഭാവന കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത അതും സ്ഥലം തന്നെയാണ്. ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇത് മുഴുവൻ സ്ഥലം കൊണ്ട് വ്യാപിച്ചിരിക്കുന്നു. ആ വ്യാപിച്ചിരിക്കുന്ന വിശ്വത്തെ മുഴുവൻ വഹിക്കുന്നു എന്നതിനാൽ വന്നി എന്ന് നാമം. ആദ്യത്തെ ദേശം എന്നാൽ പരമമായ ആകാശമാകുന്നു. രണ്ട് തരത്തിലുള്ള ദേശത്തെക്കുറിച്ച് പറയുകയാണ്. ദേശം എന്ന് പറഞ്ഞാൽ സ്ഥലം, വിശ്വം, സ്പേസ് എന്നുള്ള അർത്ഥത്തിൽ. ആദ്യത്തെ ദേശം എന്നാൽ പരമമായ ആകാശമാകുന്നു. പരമമായിട്ടുള്ള ആകാശം, എന്താണോ ഈ ലോകം മുഴുവൻ ധരിച്ചിട്ടുള്ളത്, എന്തുകൊണ്ടാണോ ഈ ലോകം മുഴുവൻ ധരിച്ചിട്ടുള്ളത്, ആ ധരിച്ചിട്ടുള്ള സ്പേസ്, ആ സ്ഥലം, അതാണ് പരമമായിട്ടുള്ള ആകാശം എന്ന് പറയുന്നത്. ഗഗനം, ദിക്ക് തുടങ്ങിയ ആപേക്ഷികങ്ങളും അതിൻ്റെ വളരെ ചെറിയ ഒരു ഭാഗവുമാകുന്നു. ഗഗനം, ദിക്ക് തുടങ്ങിയവ ആപേക്ഷികങ്ങളും അതിൻ്റെ വളരെ ചെറിയ ഒരു ഭാഗവുമാകുന്നു. ഗഗനം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ആകാശം, നമ്മൾ കാണുന്ന ആകാശം, പിന്നെ നമ്മളുടെ ദിക്കുകൾ, നമ്മളുടെ ലോകത്തെ മുൻപിൽ പിന്നിൽ പുറകിൽ, മുന്നിൽ പിന്നിൽ, വലത് ഇടത് എന്ന് പറയുന്ന ചെറിയ ദിക്കുകൾ. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് വലത്, ഇടത്, മുമ്പ്, പിറക് എന്ന് പറയുന്ന ദിക്കുകൾ. ഇനി അതല്ല, നമ്മളിപ്പോൾ ചെറിയൊരു സ്പേസിനെടുത്താൽ, ഇപ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെടുത്താൽ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്ന് പറയുന്ന ദിക്കുകൾ. നമ്മളിപ്പോൾ വ്യവഹരിക്കുന്ന ലോകത്തിനെ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്താണ്. അമേരിക്ക, ലണ്ടൻ എന്നൊക്കെ പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്ത്. അങ്ങനെ അങ്ങനെ ഈസ്റ്റേൺ, വെസ്റ്റേൺ, നോർത്ത്, സൗത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാൽ മുഴുവൻ ലോകം. ഇതൊക്കെ ഈ ദിക്കുകൾ, ഇത് ഇങ്ങനെ വ്യവഹരിക്കപ്പെടുന്ന ദിക്കുകൾ. ഈ ദിക്കുകളൊക്കെ ആപേക്ഷികങ്ങളാണ്. ഇതൊക്കെ ഓരോ ദിക്കിൽ നിന്നും നോക്കുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മളുടെ കിഴക്ക് എന്ന് പറയുന്നത് എല്ലാവരുടെയും കിഴക്കായിക്കൊള്ളണമെന്നില്ല. നമ്മളുടെ വലത് എന്ന് പറയുന്നത്, നമ്മളുടെ ഇടത് എന്ന് പറയുന്നത് വേറൊരാളുടെ വലതോ ഇടതോ ആയിത്തീരാം. അപ്പോൾ അത് ആപേക്ഷികങ്ങളാണ്. അത് പരമമായിട്ടുള്ള ആകാശത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗമാണ്. ഈ വലിയ സ്പേസിൻ്റെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിൽക്കുന്ന ആ വലിയ സ്പേസിൻ്റെ ആപേക്ഷികങ്ങളായിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന ആകാശം, ദിക്കുകൾ. ഇതൊക്കെ നമ്മൾ കൽപ്പിച്ചതാണ്.
ഈ കൽപ്പിച്ചക്കപ്പെട്ടതായിട്ടുള്ള ദിക്കുകളും കൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള ദിക്കുകളും ഇതിനെ ദിക്കുകളെ മുഴുവൻ കൽപ്പിച്ചതായിട്ടുള്ള നമ്മളും നിലനിൽക്കുന്ന പരമമായിട്ടുള്ള ആകാശം ആണ് ഭഗവാൻ. ദി അബ്സല്യൂട്ട് സ്പേസ് ആണ് ഭഗവാൻ എന്നർത്ഥത്തിൽ വന്നിഹി എന്ന് നാമം. ചില പ്രമാണങ്ങൾ പറയുന്നു, അസ്യ അമൃതം ദിവി, അന്തമില്ലാത്തതായ സ്ഥലമാണ് ഭഗവാൻ്റേത്. സ്വേ മഹിമുനി സ്ഥിതം, ഭഗവാൻ തൻ്റെ മഹിമയിൽ നിലനിൽക്കുന്നു. മഹിമ എന്ന് പറഞ്ഞാൽ വലിപ്പം. ഭഗവാൻ തൻ്റെ വലിപ്പത്തിൽ മുഴുവൻ വലുതായിട്ട് നിലനിൽക്കുന്നു. പാദോസ്യേക ഭവത് പുനഃ, ബൃഹത്തായ ആ പുരുഷൻ ഉണ്ടായതിന് ശേഷം കാൽഭാഗം വീണ്ടും ഉണ്ടായി. ഈ പുരുഷൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ഉണ്ടാകുന്ന ക്രമം ആണ് വ്യൂഹക്രമം എന്ന് പറയുന്നത്. അപ്പോൾ വാസുദേവ സംകർഷണ പ്രദ്യുമ്നന്മാരുണ്ടായതിനു ശേഷം അതിൻ്റെ കാൽഭാഗമായിട്ടുള്ള അനിരുദ്ധൻ ഉണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. ഈ പ്രമാണമുണ്ട്. തുടർന്ന് പറയാണ്, ദേശം എന്നാൽ ഇവിടെ ഇത് എന്നിങ്ങനെ മനസ്സിലാക്കപ്പെടുന്നതാണ്. നമുക്കറിയാവുന്നതാണ് ദേശം. എന്താണ് ഈ സ്പേസ് എന്ന് പറയുന്നത്? ദേശം എന്ന് പറയുന്നത് എന്താണ്? ഇത് ഇവിടെ എന്നൊക്കെ നമ്മൾ എന്തിനെയാണോ വ്യവഹരിക്കുന്നത് അതാണ് ദേശം. ഇവിടെ, അവിടെ. ഇവിടെ എന്ന് പറയുന്ന സമയത്ത് ഈ ദേശത്തെയാണ് പറയുന്നത്, ഈ സ്ഥലത്തെയാണ് പറയുന്നത്. ഈ വസ്തുക്കൾ മുഴുവൻ ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ ഒരു മുറിയിലാണ് നമ്മളിരിക്കുന്നത് എങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ മുറിയെ ആണ് പറയുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെയും ആ വസ്തു നിലനിൽക്കുന്ന സ്പേസിനെയും ആണ് പറയുന്നത്. ദേശം എന്നാൽ ഇവിടെ ഇത് എന്നിങ്ങനെ മനസ്സിലാക്കപ്പെടുന്നതാണ്. അത് ബദ്ധൻ, മുക്തൻ, നിത്യൻ എന്നിങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള ജീവന്മാർക്ക് ഭഗവാൻ നൽകിയതാണ്. ആ ബോധം, ഇവിടെ ഇത് എന്നൊക്കെ പറയുന്ന ആ ബോധം എന്ന് പറയുന്നത് ബദ്ധ, മുക്ത, നിത്യന്മാരായിട്ടുള്ള ജീവന്മാർക്ക് ഭഗവാൻ കൊടുത്തതാണ്. അത് പരിമിതമായിട്ടുള്ള ബോധമാണ്. ആ പരിമിതമായിട്ടുള്ള ബോധം ആകുന്ന അനവധി ജീവന്മാർ നിലനിൽക്കുന്ന മുഴുവനായിട്ടുള്ള സ്പേസ് അതാണ് ഭഗവാൻ. അതാണ് ആ സ്പേസിനെ മുഴുവൻ വഹിക്കുന്നു എന്നർത്ഥത്തിലാണ് വന്നിഹി എന്ന് 235-ാമത്തെ നാമം. ഇനി 236-ാമത്തെ നാമം അനിലഹ. അനിലഹ എന്ന് പറഞ്ഞാൽ വായു, കാറ്റ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഭാഷയായിട്ടും പറയുന്നു, ഇപ്രകാരം ഈ സർവപ്രപഞ്ചത്തിൻ്റെയും അനനം അഥവാ ഉജ്ജീവനം നിർവഹിക്കുന്നത് ഭഗവാനാണ് എന്നതിനാൽ അനിലഹ എന്ന് നാമം. ഇവിടെ അനനം എന്ന് പറഞ്ഞാൽ ഉജ്ജീവനം. ഉജ്ജീവനം നിർവഹിക്കുന്നത് ഭഗവാനാണ്. ഈ ഭഗവാന്റെ ഒരു അംശമാണ് പ്രസിദ്ധനായ അനിലൻ അഥവാ വായു. നമ്മളെല്ലാവരും ശ്വസിക്കുന്ന, നമ്മളുടെ ഈ ലോകത്തിനെ മുഴുവൻ നിലനിർത്തുന്ന വായു എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാന്റെ അനിലസ്വരൂപത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇതിന് പ്രമാണങ്ങൾ പറയാണ്. പ്രാണാത് വായുരജായത, ആ പുരുഷൻ്റെ പ്രാണനിൽ നിന്നും വായു ഉണ്ടായി. മഹാപുരുഷൻ്റെ പരമമായിട്ടുള്ള ആ പുരുഷ സൂക്തത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ആ പുരുഷൻ്റെ, വിരാട് പുരുഷൻ്റെ പ്രാണനിൽ നിന്നും വായു ഉണ്ടായി. കോഹി ഏവ അന്യാത് കഹ പ്രാണ്യാത്, ആ ആകാശരൂപിയായ പരമാത്മാവില്ലായിരുന്നെങ്കിൽ, ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് നേരത്തെ പറഞ്ഞ ആ ആകാശരൂപിയായ പരമാത്മാവില്ലായിരുന്നെങ്കിൽ എന്തിലാണ് ഇക്കാണുന്ന ജീവനെല്ലാം നിലനിൽക്കുകയും ജീവിക്കുകയും ചെയ്യുക? ഇപ്പം സ്പേസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സ്പേസ് ആയിട്ട് നിലനിൽക്കുന്ന ഭഗവാൻ ഈ സ്പേസിൽ നിലനിൽക്കുന്ന എല്ലാ വസ്തുക്കളെയും പോഷിപ്പിക്കുകയും ഉജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു എന്നർത്ഥത്തിൽ അനിലഹ എന്ന് നാമം. ഇനി 237-ാമത്തെ നാമം ധരണീധര. ഈ ഭൂമിയെയും അതിനെ ധരിക്കുന്ന അനന്തനെയും ധരിക്കുന്നു എന്നതിനാൽ ധരണീധര എന്ന് നാമം.
നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ഈ ഭൂമി, ഈ സ്പേസ്, അതിനെ ധരിക്കുന്ന അനന്തൻ, ഈ ഭൂമിയെ തൻ്റെ ഒരു ഭണത്തിൽ സാക്ഷാൽ ഭഗവാൻ അനന്തൻ ധരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അനന്തനെ ധരിക്കുന്നത് ആര്? അത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാന് ധരണീധരഹ എന്ന് നാമം. അനന്തൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വ്യൂഹമാണ്, സംകർഷണൻ എന്ന് പറയുന്ന വ്യൂഹം. ആ സംകർഷണനാണ് അനന്തൻ. അപ്പോൾ വാസുദേവനിലാണ് സംകർഷണ പ്രദ്യുമ്ന അനിരുദ്ധന്മാർ നിലനിൽക്കുന്നത്. അപ്പോൾ വാസുദേവനാണ് സംകർഷണ പ്രദ്യുമ്ന അനിരുദ്ധന്മാരെ ധരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് പറയാം എന്ന് പറഞ്ഞാൽ വാസുദേവൻ തന്നെയാണ് ഈ മൂന്നെണ്ണം. വാസുദേവനിലാണ് ഇതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെയും നിലനിൽപ്പ്. അപ്പോൾ വാസുദേവൻ സംകർഷണനെ ധരിക്കുന്നു. സംകർഷണനാണ് സഹസ്രഭണങ്ങളിൽ തൻ്റെ സഹസ്രഭണങ്ങളിലെ ഒരു ഭണത്തിൽ ഭൂമിയെ ധരിക്കുന്നത്. അത് പല സ്ഥലങ്ങളിലും ഇതിനും പല ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ഭാഗവതം അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ അനന്തൻ ഭൂമിയെ തൻ്റെ ഭണത്തിൽ ധരിക്കുന്നതായിട്ട്. അപ്പോൾ അനന്തൻ ധരിക്കുന്ന ഭൂമിയിലാണ് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നത്, എല്ലാ ജീവനും നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരടങ്ങിയിട്ടുള്ള ജീവനുകൾ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ഭൂമിയെയും അതിനെ ധരിക്കുന്ന അനന്തനെയും ധരിക്കുന്നു എന്നതിനാൽ ധരണീധരഹ എന്ന് നാമം. ഇതിൻ്റെ പ്രമാണങ്ങൾ പറയുകയാണ്, സദാധാര പൃഥിവീം ദ്യാമുദയമാം. ആ ഭഗവാൻ പൃഥ്വിയെയും സ്വർഗത്തെയും ധരിച്ചു. ഉദ്ധൃതാസി വരാഹേണ, വരാഹത്താൽ, വരാഹരൂപത്താൽ ഭൂമിയെ ഉദ്ധരിച്ചു. തൻ്റെ തേറ്റകൾക്കുള്ളിലായിട്ട് ഭൂമിയെ ധരിച്ചു. അപ്പോൾ ഭൂമി ധരണി, അതിനെ ധരിച്ചവൻ ധരണീധരൻ, വരാഹമൂർത്തി. പൃഥിവീം ചാന്തരീ, തുറന്ന് പ്രമാണം പറയുകയാണ്, പൃഥിവീം ച അന്തരീക്ഷം ച ദ്യാം ചൈവ പുരുഷോത്തമ മനസൈവ വിസൃഷ്ടാത്മാ നയത്യാത്മവശം വശീ. ഭഗവാൻ പുരുഷോത്തമൻ പൃഥിവിയെയും അന്തരീക്ഷത്തെയും സ്വർഗത്തെയും സൃഷ്ടിച്ചതിന് ശേഷം വശിയായിട്ട് തന്നിലേക്ക് തന്നെ വശീകരിക്കുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചതിന് ശേഷം ഭഗവാൻ ഇതിനെല്ലാം തന്നിലേക്ക് വശീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതായത് താൻ അറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ കാര്യം പോലും നടക്കുന്നില്ല. അതാണ് ഭഗവാൻ ഇതിനെ എപ്പോഴും വശീകരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ 237-ാമത്തെ നാമം ധരണീധര. ഇനി 26-ാമത്തെ ശ്ലോകം, സുപ്രസാദ പ്രസന്നാത്മാ വിശ്വസൃട്ട് വിശ്വഭുക് വിഭു സത്കർത്ത സത്കൃത സാധു ജന്മു നാരായണോ നരഹ. ഇതിൽ സുപ്രസാദ പ്രസന്നാത്മാ വിശ്വസൃട്ട് വിശ്വഭുക് വിഭു സത്കർത്ത സത്കൃത സാധു ജന്മു നാരായണ നരഹ. ഇങ്ങനെ 11 നാമങ്ങളാണുള്ളത്. അതിൽ 238-ാമത്തെ നാമം, ആദ്യത്തെ ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമം സുപ്രസാദ. എന്താണ് സുപ്രസാദ എന്നുള്ള നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഭാഷകാരൻ പറയുന്നു. മുകളിൽ പറഞ്ഞ പ്രകാരമുള്ള ഭഗവാൻ നാമ സ്പേസ് ആൻഡ് ടൈം ആയിട്ട് നിലനിൽക്കുന്ന ഭഗവാൻ, എല്ലാത്തിനെയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഭഗവാൻ, തനിക്ക് അഭിമുഖരായുള്ളവരിൽ നല്ല രീതിയിൽ പ്രസാദിക്കുന്നു എന്നർത്ഥത്തിൽ സുപ്രസാദ എന്ന് നാമം. സുപ്രസാദ, നല്ല രീതിയിൽ സന്തോഷിക്കുന്നു. തനിക്ക് അഭിമുഖരായിട്ടുള്ളവരിൽ, തനിക്ക് അഭിമുഖരായിട്ടുള്ളവരിൽ എന്ന് പറഞ്ഞാൽ ആരാണോ, ഏത് ജീവനാണോ തൻ്റെ തന്നെ ഉള്ളിൽ ഈശ്വരനെ തിരിച്ചറിയുന്നത്, ആ തിരിച്ചറിയുന്ന ജീവൻ ഈശ്വരന് ആഭിമുഖ്യമുള്ളവരായിത്തീരുന്നു. അതിനെ തിരിച്ചറിയാത്തവർ, തൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഈശ്വര ചൈതന്യമുള്ളത് എന്ന് തിരിച്ചറിയാത്തവർ ഭഗവാൻ ആഭിമുഖ്യമില്ലാത്തവർ, അങ്ങനെ ഉള്ളവരിൽ നല്ല രീതിയിൽ പ്രസാദിക്കുന്നു എന്ന അർത്ഥത്തിൽ സുപ്രസാദ എന്ന് നാമം. പ്രമാണം പറയാണ്, തമക്രതും പശ്യതി വീതശോകു ധാതു പ്രസാദാത്.
ഭഗവാന്റെ പ്രസാദം കൊണ്ട് തന്നെ ശോകങ്ങൾ ഇല്ലാതാക്കപ്പെട്ടവരായി തമസിനെ നശിപ്പിക്കുന്നവനായ ഭഗവാനെ കാണുന്നു. ഈ ഹൃദയപത്മത്തിലിരിക്കുന്ന തൻ്റെ തന്നെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ അറിയണം എന്നുണ്ടെങ്കിൽ പോലും അത് ഈശ്വരൻ വിചാരിക്കണം. അതുകൊണ്ടാണ് ഭഗവാന്റെ പ്രസാദം കൊണ്ട് തന്നെ എന്ന് പറയുന്നത്. ശോകങ്ങൾ ഇല്ലാതാക്കപ്പെട്ടവരായി, ഭഗവാനെ അറിയുന്ന നിമിഷം ശോകങ്ങൾ ഇല്ലാതാകും, തമസിനെ നശിപ്പിക്കും. തമസിനെ നശിക്കുക എന്ന് പറഞ്ഞാൽ താനീ കാണുന്ന ചെറിയ ഒരു ജീവസ്വരൂപമല്ല, താനീ കാണുന്ന ബൃഹത്താൻ കാണുന്നതും അതിനപ്പുറവുമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള ചൈതന്യമാണ് എന്ന് അറിയും. ആ അറിയുന്ന ആ ജീവൻ ഭഗവാനെ കാണുന്നു, ഭഗവാനെ അറിയുന്നു എന്നർത്ഥം. പ്രസാദ പരമവു നാഥവും മമ ഗേഹമുപാഗതവും. ഇത് വിഷ്ണുപുരാണത്തിൽ പറഞ്ഞിട്ടുള്ള ഒരാൾ, വിഷ്ണുപുരാണത്തിൽ ഒരു വ്യക്തി, ഒരു പൂക്കച്ചവടം നടത്തുന്ന ഒരാൾ തൻ്റെ ഗൃഹത്തിൽ കൃഷ്ണനും ബലരാമനും വരുന്ന സമയത്ത് പറയുന്നതാണ്. പരമമായ പ്രസാദത്തെ തരുന്നവരായ ശ്രീകൃഷ്ണനും ബലരാമനും എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതായത് അവരെപ്പോഴും പ്രസന്നരാണ്, നിത്യം പ്രസന്നരാണ്. അവർ പ്രസന്നരായതുകൊണ്ട് തന്നെ അവർ പ്രസാദത്തെ തരും, അവരാ പ്രസന്നതയെ കൊടുക്കും. നമ്മൾ ഓരോരുത്തരും സ്വയം സന്തോഷിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് വേറൊരാളെ സന്തോഷിപ്പിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ വേറൊരാളെ നമ്മൾ സന്തോഷിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മൾ പരമാവധി ആനന്ദത്തിലും ആഹ്ലാദത്തിലും ഇരിക്കുമ്പോൾ മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് ഒരാൾ വരികയാണ് എങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഇത് പകരും, സന്തോഷവും സങ്കടവും പകരുന്നതാണ്. അപ്പോൾ നമ്മൾ ആഹ്ലാദത്തോടു കൂടിയിട്ടും ആനന്ദത്തോടു കൂടിയിട്ടും ഇരിക്കുമ്പോൾ മറ്റുള്ളവർക്കും അത് അനുഭവപ്പെടും. നേരെ മറിച്ച് നമ്മൾ ദുഃഖത്തോടു കൂടി ഇരിക്കുകയാണ് എങ്കിൽ അത് മറ്റുള്ളവർക്ക് പകർന്ന് അവരും നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ ദുഃഖിതരായിട്ട് പിന്നെ പിന്നെ പതുക്കെ പതുക്കെ ആളുകൾ വരാതായി തുടങ്ങും. അപ്പോൾ എപ്പോഴും ആനന്ദചിത്തരും ആഹ്ലാദചിത്തരുമായിരിക്കുന്ന രണ്ട് പേരാണ് ശ്രീകൃഷ്ണനും ബലരാമനും. അവർ എൻ്റെ വീട്ടിലേക്ക് വന്നു, അതോടുകൂടി ഞാൻ ആ പറയുന്ന വ്യക്തിയും ആനന്ദത്തോടു കൂടിയവനായി, സന്തോഷത്തോടു കൂടിയവനായി. അപ്പോൾ നല്ല രീതിയിൽ പ്രസാദിച്ചിരിക്കുന്നവൻ, നല്ല രീതിയിൽ സന്തോഷിച്ചിരിക്കുന്നവൻ ആണ് ഭഗവാൻ എന്നുള്ള അർത്ഥത്തിൽ സുപ്രസാദ. ഇനി 239-ാമത്തെ നാമം, ഇതിൻ്റെ തന്നെ ഇതിനോട് തന്നെ ബന്ധപ്പെട്ടിട്ടാണ് അടുത്ത നാമം പറയുന്നത്. അതിനുള്ള കാരണത്തെ പറയുന്നു. ഭഗവാൻ സുപ്രസാദനാണ് എന്ന് പറഞ്ഞു, എന്താണ് അതിനുള്ള കാരണം? കാരണത്തെ പറയുന്നു, പ്രസന്നാത്മാ എന്ന നാമം കൊണ്ട്. പ്രസന്നാത്മാവാണ് ഭഗവാൻ, അതുകൊണ്ടാണ് ഭഗവാൻ സുപ്രസാദൻ ആയിരിക്കുന്നത്. സ്വതവേ തന്നെ നേടപ്പെട്ട കാമനകളോടു കൂടിയവനായതുകൊണ്ട് രാഗം തുടങ്ങിയവയാൽ സ്വാധീനിക്കപ്പെടാത്തവനാണ് ഭഗവാൻ. ഒരു ആഗ്രഹം നമുക്കുണ്ടായാൽ ആ ആഗ്രഹം നേടിയെടുക്കുമ്പോഴാണ് നമുക്ക് ആനന്ദം ഉണ്ടാകുന്നത്. ആ നേടിയെടുക്കുന്ന നിമിഷം വരെ നമ്മൾക്ക് ആ സന്തോഷമില്ല. നമ്മൾക്ക് അത് കിട്ടുമോ അല്ലെങ്കിൽ അത് പോകുമോ എന്നുള്ള ഒരു വല്ലാത്ത ഒരു കൺഫ്യൂഷനിൽ നമുക്ക് ആനന്ദം ഉണ്ടായിരിക്കില്ല. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എല്ലാം സ്വതവേ തന്നെ നേടപ്പെട്ട കാമനകളാണ്. ഭഗവാൻ സമയാതീതനാണ് എന്നതിന് മുമ്പ് പറഞ്ഞു. അപ്പോൾ ഭഗവാന് ഓൾറെഡി എല്ലാം കിട്ടിയിട്ടുണ്ട്. ഭഗവാന് ആഗ്രഹങ്ങളെല്ലാം ആദ്യമേ നിവർത്തിച്ചിട്ടുണ്ട്. കാരണം ഒരാഗ്രഹം ഉണ്ടാകുന്നു, ആ ആഗ്രഹത്തിലൂടെ നമ്മൾ കുറച്ച് കാലം സഞ്ചരിക്കുന്നു, പിന്നീട് ആ ആഗ്രഹം നമുക്ക് നിറവേറ്റപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സമയത്തിലൂടെ മാത്രമേ അത് സാധിക്കുള്ളൂ. ഭഗവാൻ സമയാതീതനായതുകൊണ്ട് ഭഗവാന്റെ ആഗ്രഹം ഓൾറെഡി ഫുൾഫിൽഡ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭഗവാന് രാഗം തുടങ്ങിയവയാൽ സ്വാധീനിക്കപ്പെടുന്നില്ല. ഭഗവാൻ രാഗം തുടങ്ങിയവയാൽ സ്വാധീനിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ പ്രസന്നാത്മാവാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസന്നാത്മാവായതുകൊണ്ടാണ് ഭഗവാൻ സുപ്രസാദനായിരിക്കുന്നത്.
ഇതിൻ്റെ പ്രമാണങ്ങൾ പറയുന്നതാണ്. അവിജിഗിത്സോ അഭിപാസ സത്യകാമ സത്യസങ്കല്പ. വിശപ്പും ദാഹവും ഇല്ലാത്തവനായി സത്യമായ കാമത്തോടും സങ്കല്പത്തോടും കൂടിയവനാണ് ഭഗവാൻ. നേരത്തെ പറഞ്ഞു, വിശപ്പ് ദാഹം ഇതൊക്കെ സമയത്തിലൂടെ സഞ്ചരിച്ചാലാണ് നമുക്കുണ്ടാവുക. സമയാതീതനായിട്ടുള്ള ഭഗവാന് ഇതൊന്നും ബാധിക്കുന്നില്ല. ശാന്തി സമൃദ്ധം അമൃതം ഇതിജ. സമൃദ്ധമായ ശാന്തിയോടുകൂടി അമൃതവും ആയതാണ്, എന്നും നിലനിൽക്കുന്നതാണ്, നിത്യമാണ് ഭഗവാൻ. അപൂർണ കൃപണോഹി ദുരാരാധഃ. എത്ര കിട്ടിയാലും മതിയാകാത്തവനും പിശുക്കുള്ളവനും ഒരിക്കലും തൃപ്തിപ്പെടാനാകാത്തവരാകുന്നു. രണ്ട് രീതിയിലുള്ള ആളുകൾ, ഈ എന്ത് കിട്ടിയാലും തൃപ്തി ഉണ്ടാവില്ല. ഒന്ന് പിശുക്കുള്ളവർ, രണ്ട് എത്ര കിട്ടിയാലും മതിയാവാത്തവർ. ഇങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ തൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആള് അല്ല ഭഗവാൻ. ഭഗവാൻ എന്ന് പറയുന്നത് നിത്യതൃപ്തനാണ്, എല്ലായ്പ്പോഴും തൃപ്തി ഉള്ള ആളാണ്. അതുകൊണ്ട് ഭഗവാന് പ്രസന്നാത്മാ എന്ന് നാമം.